प्रकटन कस्वे प्रोत्साहिपानोड़ पकुचान या कहे दुर्गमाया प्रसंग या समय उपयोग नमें मन नन्म प्रवर्तीवानुमें अंतर्दाह कारण एल मनुष्य ईश्वर प्रतिच्छाय सृष्टिकोड़ा नमश्वर छाय प्रतिच्छाय प्रधान लक्षण पर मतलब नन्म चुन नमें उ मंत्र अब नम्बे का पक्षे गोदमंगलत मरकर ओर्तडोक्स सभ्य आभिमुख्य सामूह दैवती वलिए करण परिशुद्ध बसेरियो प्रत्येक मध्यस्थ मुखांतर अनुग्रह अब मुखांतर नाम इोड़ सहक उपकरण नमुक विवु ई मेखल ई प्रदेश चुटपा कहक कुटेपड़ विधति कुे वात्सल्यो वाड़े उम्म वीरपे पाटपाड़े कहव क्यस्त कहव कहव नाम प्रोत्साहिपे ईश्वर पुण्य अदिय अनुग्रह आ कुटे संबंध वाली आश्वास आखांत विकसन वार्च लाइन सूचन उपकार कहियावरे स्ने आदर विरुद्ध ऐटों श्रेष्ठ आयु दानु अल नमोपरों नमे उयर्वरो नाम ऐसी कहि आ स्नेह नमुक नल्कुले संबंधे नाम चिंतीपोले नाम नल्कोले नमुक पकड़े कहवर पक्षे आह्लाद स्नेह प्रकटन नमुक नल्कन प्रतिफल अब दैवानुग्रह कारण यादव संशय यापे दुर्गम प्रसंग कुछ कलापरिपा दान संगीत प्रकटन कंकोय ऐलिए नमें इन नमें इवे वरवे लक्ष्य ई वार्षिक सम्मेलन मे मसम इवती आराम निश्चय या दिवस डयरी कुछ अरगर सभ प्रधान तरव आई परशुद्ध दिदीमो स्वावी कहको अटिवय अच्छी कुटाय संगड़ते या अन्वेषिकवेपक्ष मरंगर सभ तरव कहको ई स्थापन अब वाले संगड़ोड़ा मनस कन्वेषण या मनस कम वेदी कटोर पाटपाड़ी प्रकटन का तस्सो ग्रहिपा तक पक्षे वेल
കഴിഞ്ഞിരുന്നില്ല. പക്ഷെ എന്നാലും മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ നീട്ടിവെക്കുന്നു എന്ന് പറയുകയും അത് അവർ ഉൾക്കൊണ്ടു, സമയം കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് അത് ഉൾക്കൊണ്ടു എന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെയാണ് ഈ ദിവസം ഇന്നത്തേക്ക് മാറ്റിവെക്കപ്പെട്ട് ഇന്നിവിടെ നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുക, വാക്കുകൾ കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ധനസഹായം കൊണ്ട്, നമ്മുടെ സ്വാധീനം കൊണ്ട്, ഇങ്ങനെ പല വിധത്തിലും നമുക്ക് ഈ കുട്ടികളെ സ്നേഹിക്കാൻ കഴിയും. അവർക്ക് ഒന്നും നമുക്ക് പ്രതിഫലം തരാൻ കഴിയുകയില്ല. അവർക്ക് ഒരു പ്രതിഫലം തരാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ക്രിസ്തു, യേശു ക്രിസ്തു ഉദ്ദേശിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. പ്രതിഫലം തരാൻ കഴിയുന്നവരോടല്ല, കഴിയാത്തവരോടാണ് നമ്മുടെ സ്നേഹം കൂടുതൽ നാം പകർന്നു കൊടുക്കേണ്ടത് എന്ന് ദൈവരാജ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ടല്ലോ. ഈ സ്ഥാപനം വളരട്ടെ. ഇതിനെ ഒരു എല്ലാവിധമായ മതിൽക്കെട്ടുകൾക്കും അപ്പുറത്ത്, ഇതിന്റെ ഈ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ തോന്നുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഭൂമിയിലുള്ളൂ, ഈശ്വര ചിന്തയും. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നു. അങ്ങനെ പ്രയോജനപ്പെടട്ടെ. അത് മുഖാന്തരമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇവിടെ ഒരു വിളക്ക് മരം സ്ഥാപിച്ചിരിക്കുന്നു. ആ വിളക്കിൽ നിന്ന് പ്രകാശം ഈ മേഖലയിൽ പലയിടങ്ങളിലേക്കും അത് പരന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കുട്ടികളുടെ ഭവനങ്ങളിലേക്കും ഈ വിളക്ക് മരത്തിൽ നിന്ന് പ്രകാശരശ്മികൾ ചെന്നെത്തുന്നു. ഇതൊക്കെയാണ് നാം ഈ ഈ കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുവാനുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടെ ഇവിടെ സന്നിഹിതരായവർക്കും ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപിക അധ്യാപകർക്കും അവരെ എത്രമാത്രം ക്ഷമയോടെ ഈ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്ന് നമുക്കറിയാം. കാരണം നമുക്ക് ആർക്കും സാധാരണഗതിയിൽ ആ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ നിയന്ത്രിക്കാൻ തക്കവണ്ണം ക്ഷമയുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അധ്യാപകരുടെ ആ വിധത്തിലുള്ള പരിശീലന, ത്യാഗപൂർണമായ പരിശീലന ദൗത്യം അതും അവർ ഭംഗിയായി നിർവഹിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.